പ്രിയപ്പെട്ടവരെ നമസ്കാരം വിജയ് ചന്ദ്രബോസ് ചൂണിങ്ങിനകീൻ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ ആനന്ദകരമായ കാര്യങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് നമ്മൾ ആസ്വദിക്കാറുണ്ടോ ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് വാഷിങ്ടൺ ഡി സിയിലെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് ഒരു വ്യക്തി അദ്ദേഹം നീല ജീൻസ് ഇട്ടിട്ടുണ്ട് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് വയലിൻ വായിക്കുകയായിരുന്നു വല്ലാണ്ട് ആസ്വദിച്ചായിരുന്നു ആ വയലിൻ വായന നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ പ്രകടനം നീണ്ടു നിന്നു ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ പോയി മൂന്നാമത്തെ മിനിറ്റാണ് ഒരു മധ്യവയസ്കൻ വന്നു ആ വയലിൻസ് നോക്കി പോയി നാലാമത്തെ മിനിറ്റിൽ ഒരു യുവതി ഒരു ഡോളർ വലിച്ചെറിഞ്ഞ് പോയി മൂന്നാമതൊരു വൃദ്ധൻ വന്നു ഒരു മിനിറ്റോളം ആ വയലിൻസ് നോക്കി പിന്നെ വാച്ചിൽ നോക്കി ജീവിതത്തിന് തിരക്കിലേക്ക് പോയി ആ നാൽപ്പത്തഞ്ച് മിനിറ്റിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആ വയലിനിസ്റ്റിനും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനും കിട്ടിയത് ഒരു മൂന്ന് വയസ്സുകാരി കുട്ടിയിൽ നിന്നാണ് അവൾ രണ്ട് മിനിറ്റോളം അവിടെ നിന്ന് സംഗീതം ആസ്വദിച്ചു അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി അവളെ വലിച്ചുകൊണ്ട് പോയി ഇരുപതോളം വ്യക്തികൾ ആരാണോ വയലിനിസ്റ്റിനോ എന്താണോ സംഗീതമെന്ന് മനസ്സിലാക്കാണ്ട് ഓരോ ഡോളിൽ വലിച്ചെറിഞ്ഞു നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ ആ പ്രകടനം നിർത്തിയപ്പോൾ ആരവങ്ങളില്ല ഒച്ചയില്ല കയ്യടിയില്ല മുപ്പത്തിരണ്ട് ഡോളറാണ് ആ വയലിനിസ്റ്റ് കിട്ടിയത് ഈ ആയിരത്തി തൊണ്ണൂറ്റേഴ് വ്യക്തികൾക്കും മനസ്സിലായില്ല വിഖ്യാത വയലിനിസ്റ്റ് ജോഷുവ ബെൽ ആയിരുന്നു ആ വയലിൻ വായിച്ചത് അദ്ദേഹം ഗ്രാനി അവാർഡ് വിന്നറാണ് പ്രതിഭകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ആറ് പ്രകടനങ്ങളുടെ മേളനമായ സൊണാറ്റസ് ആൻഡ് പാട്രിയാറ്റസ് എന്ന വിഖ്യാത നമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ നിന്ന് ഉതിർന്ന് വീണത് ഇതുമാത്രമല്ല നാനൂറ് വർഷം പഴക്കമുള്ള പതിനെട്ട് കോടി രൂപ വിലമതിക്കുന്ന വയലിനായിരുന്നു അദ്ദേഹം ആ പ്രകടനത്തിന് ഉപയോഗിച്ചത് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആ പ്രകടനം നമ്മൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ആസ്വദിക്കും അല്ലെങ്കിൽ എത്രത്തോളം മനുഷ്യനെ ആസ്വദിക്കും എന്ന എന്ന് പഠിക്കാനുള്ളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രകടനം തൊട്ടു ദിവസം ബോസ്റ്റൺ തിയേറ്റർ വി വിഖ്യാതമായ ബോസ്റ്റൺ തിയേറ്ററിൽ ജോഷുവാബൽ അതേ ജോഷുവാ ഒരു പ്രകടനം നടത്തി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ചാണ് ആളുകൾ സീറ്റ് കരസ്ഥമാക്കിയത് അതാസ്വദിച്ചത് സുഹൃത്തുക്കളെ ഈ കഥയിൽ നിന്ന് ഈ യാഥാർത്ഥ്യ കഥയിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ആ ആയിരത്തി തൊണ്ണൂറ്റേഴ് വ്യക്തികളിൽ ഞാനും നിങ്ങളും എല്ലാം ഭാഗമല്ലേ ജീവിതമെന്ന യാത്ര എവിടേക്കെയോ എത്തിച്ചേരാൻ എന്തൊക്കെയോ നേടാനായുള്ള വ്യഗ്രതയിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ട ചെറിയ 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 കാര്യങ്ങളെല്ലാം കണ്ടില്ല എന്നടിക്കാറില്ലേ നമ്മൾ ശരിയാണ് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് പണിയെടുക്കുക നാളെ ഭംഗിയായിട്ട് ജീവിക്കാം ആ നാളെ ഒരിക്കലും വരില്ല പണിയെടുക്കണ്ട എന്നല്ല ആസ്വദിച്ച് ചെയ്യുക ജീവിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ജീവിതം എന്ന യാത്ര ജനനം തൊട്ടും മരണം വരാനുള്ള യാത്രയാണ് ഒരാളും ഇരുന്നൂറും മുന്നൂറും വർഷം ഇവിടെ ജീവിച്ചിരിക്കില്ല ദർ ഇസ് എ ലിമിറ്റ് പഠിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് അന്ന് ആദ്യം പിടിച്ചിട്ടുണ്ടാവാം ജോലിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇന്ന് നമ്മൾ നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും അന്ന് പഠനത്തോടൊപ്പം വളരെയധികം സന്തോഷിക്കാമായിരുന്നു അന്ന് പഠനത്തിൽ ഫോക്കസ് ചെയ്ത് സുഹൃത്തുക്കളോടൊപ്പം കളിച്ചിരിച്ച് ജീവിതം കുറേം കൂടി ആസ്വദിക്കാമായിരുന്നു എന്ന് നമ്മളിൽ പലരും പലരും ചിന്തിക്കുന്നുണ്ടാവും ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് നമ്മളെല്ലാവരും ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിൽ ചെയ്യേണ്ട സന്തോഷിക്കേണ്ട എല്ലാം ഇപ്പോഴേ ചെയ്യണം പിന്നീട് സാധിക്കണമെന്നില്ല നമ്മൾ വൃദ്ധരായ വ്യക്തികളെ കാണാറുണ്ട് അവരെല്ലാവരും ഒരിക്കൽ മധ്യവയസ്കരായിരുന്നു ചെറുപ്പക്കാരായിരുന്നു കുട്ടികളായിരുന്നു നാളെ നമ്മളും വൃദ്ധരാകും അതിനുശേഷം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും ഞാൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയാൻ ആഗ്രഹിക്കുന്നു എവിടെയോ വായിച്ചാണ് ഡോണ്ട് ടേക്ക് ലൈഫ് ടു സീരിയസ് നോ ബഡി ഈസ് ഗോയിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലൈഫ് എ ലൈവ് ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കാണ്ടിരിക്കുക ഒരാൾ ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് പോവില്ല ശരിയല്ലേ അപ്പോൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക ഓരോ നിമിഷവും നമ്മളുടെ മുമ്പിൽ വരുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാടുക ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുക ഡു വാട്ട് യു ലൈക്ക് ഇതൊന്നും പിന്നീടുത്തേക്ക് മാറ്റി വെക്കണ്ട പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെയും മറ്റുള്ളവരെയും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ദ്രോഹിക്കാതെ എൻജോയ് യുവർ ലൈഫ് എല്ലാ നല്ല കാര്യങ്ങളും കാണുക കണ്ണുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് കാണുക ആസ്വദിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു നല്ലതുമാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഓൾ ഓഫ് എസ് താങ്ക് യു